നാളികേര കർഷകർക്കായുള്ള കെയർഎഫിന്റെ പതിറ്റാണ്ടുകളായി നടക്കുന്ന താൽക്കാലിക നിയമനം പി എസ് സി മുഖേനെ സ്ഥിരം നിയമനം നടക്കുന്നത് വരെ എന്ന പേരിലാണ് താൽക്കാലിക നിയമനങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത്. 10 വർഷത്തിലധികമായി നിയമനം നീട്ടുന്നതിന്റെ തെളിവ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. നിയമനം സുതാര്യമാണെന്നും കെയർഎഫിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനാണ് താൽക്കാലിക നിയമനമെന്നും ചെയർമാൻ വിശദീകരിക്കുന്നു. പി എസ് സി മുഖേന നിയമനം നടക്കേണ്ട കേരള സർക്കാർ സ്ഥാപനമാണ് കെയർഎഫെഡ് അഥവാ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ. എന്നാൽ രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ പറ്റിയ ഇടങ്ങളിലൊന്നാണ് കെയർഎഫെഡും. ഇത് സംശയിപ്പിക്കും വിധമാണ് കെയർഎഫെഡിലെ നിയമനങ്ങൾ. കെയർഎഫെഡിന്റെ വെള്ളയമ്പലത്തിലെ ഈ ആസ്ഥാനത്ത് എന്നും നിയമനത്തിനുള്ള ഇന്റർവ്യൂ നടക്കാറുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പി എസ് സി മുഖേനയുള്ള നിയമനങ്ങൾ അട്ടിമറിക്കുന്ന കെയർഎഫെഡിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്ന നിയമനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് മാതൃഭൂമി ന്യൂസിന് 2 ഉത്തരവുകൾ ലഭിച്ചത്. എല്ലാം താൽക്കാലികക്കാരെയും കരാറുകാരുടെയും നിയമനം നീട്ടി നൽകുന്ന ഉത്തരവുകളായിരുന്നു. അതും 10 വർഷത്തിന് മുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർ, 5 വർഷത്തിന് മുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർ, 5 വർഷത്തിൽ താഴെ പ്രവൃത്തി പരിചയമുള്ളവർ, ഇങ്ങനെയുള്ളവർക്കാണ് നിയമനം പിന്നെയും പിന്നെയും നീട്ടി നൽകുന്നത്. ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ തസ്തികയിൽ ജോലി ചെയ്യുന്ന 60 പേർക്കാണ് കാലാവധി കഴിഞ്ഞപ്പോൾ 2021 ജൂലൈയിൽ കെയർഎഫെഡ് മാനേജ്മെന്റ് നീട്ടി നൽകിയത്. താൽക്കാലിക ജീവനക്കാരുടെ അനുഭവ സമ്പത്ത് കെയർഎഫെഡിന് അത്യന്താപേക്ഷിതമെന്നാണ് വിശദീകരണം. അതിനാൽ പി എസ് സി മുഖേന ഈ തസ്തികകളിൽ സ്ഥിര നിയമനം നടക്കുന്നതുവരെ സർക്കാർ ഒത്താശയോടെയാണ് താൽക്കാലിക നിയമനം നടപ്പാക്കുന്നത്. എല്ലാം സുതാര്യമെന്നാണ് സി പി ഐ ഭരിക്കുന്ന കെയർഎഫെഡിന്റെ ചെയർമാൻ വി ചാമുണ്ണിയുടെ വിശദീകരണം. പി എസ് സി ആളുകളെ കിട്ടുന്നത് കാലതാമസം വരികയും അവിടെ ആളില്ലാത്തതുകൊണ്ട് വർക്ക് അഫക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് പ്രശ്നം. പ്ലാന്റൊക്കെ വർക്ക് ചെയ്യാൻ ആള് വേണമല്ലോ. കരുനാഗപ്പള്ളി നടുവന്നൂർ കെയർഎഫെഡ് പ്ലാന്റുകളിലെ താൽക്കാലിക ജീവനക്കാർക്കും പി എസ് സി നിയമനം വൈകുന്നുവെന്ന കാരണം പറഞ്ഞ് കഴിഞ്ഞ വർഷം ആദ്യം പുനർനിയമനം നൽകിയിരുന്നു. ചുരുക്കത്തിൽ 10 വർഷത്തിലധികമായി താൽക്കാലിക നിയമനം നടക്കുന്ന ഈ കെയർഎഫെഡ് തസ്തികകളിൽ പി എസ് സി നിയമനം നടക്കുന്നില്ല. ഇത് ആരുടെ താല്പര്യമാണെന്ന് പൊതുജനത്തിന് ഊഹിക്കാം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.